ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു കാത്തുസ് വ്ലോഗ്. ഇന്ന് നമ്മളുടെ വീക്ക് ഫോറ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീക്ക് ഫോറ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഫോർ വീക്സിലെ ഒരു ജേണിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വളരെ ചെറിയൊരു അപ്ഡേറ്റ് മാത്രമേ എനിക്ക് എന്തായാലും പറയാനുള്ളൂ. ആകെ വെയിറ്റ് എത്ര മാറി എന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഇപ്പോൾ സ്റ്റേബിളായിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 64.7 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോഴും 64.7 ആണ്. അതായത് വീക്ക് ഫോറ് കംപ്ലീറ്റ് ആയപ്പോൾ 64.7 തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. അപ്പോൾ വെയിറ്റ് ഏകദേശം സ്റ്റേബിളായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചലഞ്ചിൽ നിന്ന് എനിക്ക് കൂടുതൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഒരുപാട് കൂടാതെ നമുക്ക് വെയിറ്റ് ഒന്ന് സ്റ്റേബിളാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചലഞ്ച് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാം. ആ വെയിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, ഹെൽത്ത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. നമ്മൾ ആ കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനും അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് 1 മന്ത് ആയിട്ടുള്ളൊരു ജേണി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 7 July സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 7 August എൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി 2 days കൂടിയോട് ബാക്കിയുള്ളൂ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയുടെ. കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് അറിയാം. വെള്ളത്തിൻ്റെ കാര്യം, സോളിഡ് ഫുഡ് കഴിക്കേണ്ട ടൈമിങ്സും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മതി. കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഈ 14:10 എന്നുള്ള വിൻഡോ കീപ്പ് ചെയ്ത് പോവുക. അതും വളരെ നല്ലൊരു കാര്യമാണ്. മാക്സിമം നിങ്ങൾ ഒരു 7 തന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് ഒരു 7 മുമ്പ് ഫുഡ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും ഇനി അപ്ഡേറ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 weeks ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് ചെയ്തവർക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്, കൂടുതൽ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.